കോട്ടയം ജില്ലാ ക്ഷീരസംഗമത്തിന് കടുത്തുരുത്തിയിൽ തുടക്കമായി. ക്ഷീരവികസന യൂണിറ്റിന്റെ പരിധിയിലുള്ള കെ എസ് പുരം ക്ഷീരസംഗത്തിന്റെ ആതിഥേയത്വത്തിൽ അറുന്നൂറ്റിമംഗലം സെന്റ് തോമസ് മലകയറ്റപ്പള്ളി ഓഡിറ്റോറിയത്തിൽ രണ്ട് ദിവസങ്ങളിലായാണ് ക്ഷീരസംഗമം നടക്കുന്നത്. ജനുവരി 6-ന് ക്ഷീരസംഗമം ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ക്ഷീരസംഗമത്തിനോടനുബന്ധിച്ച് നടന്ന ക്ഷീരജ്യോതി പാലുൽപ്പന്ന നിർമ്മാണ നൈപുണ്യ വികസന പരിപാടി കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്കറിയ വർക്കി അധ്യക്ഷനായിരുന്നു. ക്ഷീരജാലകം ഡയറി എക്സിബിഷൻ മോൺസ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഡയറി എക്സിബിഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുന്നു. ഈ പരിപാടികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. കർഷകരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് അതിനിടയിൽ ഇപ്പോൾ തീരേണ്ട പ്രസംഗത്തിന് പ്രസക്തിയില്ല. നാളെ ബഹുമാനപ്പെട്ട ക്ഷീരവികസന വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിൽ ഞങ്ങളെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ആ യോഗത്തിൽ നമുക്ക് കാര്യങ്ങൾ കൂടുതലായി സംസാരിക്കാൻ അവസരമുണ്ട്. അതുകൊണ്ട് ഇന്ന് ദീർഘമായ ഒരു പ്രസംഗം നടത്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നതാണ് എം എൽ എ എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ട കാര്യം. ക്ഷീരഖാത കർഷകരുടെ വിജയകഥകൾ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സെലീനാമ ജോർജ് അധ്യക്ഷത വഹിച്ചു. മുളക്കുളം പഞ്ചായത്തിലെ പശുവാങ്ങൽ പദ്ധതിയുടെ ധനസഹായ വിതരണം മുളക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ യോഗത്തിൽ നിർവഹിച്ചു. ക്ഷീരജ്വാല സംഘം പ്രതിനിധികൾക്കുള്ള ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ക്ഷീരസന്ധ്യ നടന്നു. ഡിസംബർ 6-ന് രാവിലെ 9:30-ന് ക്ഷീരപ്രഭ ക്ഷീരവികസന സെമിനാർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ അധ്യക്ഷ മഞ്ജു സുജിത് ഉദ്ഘാടനം ചെയ്യും. 11:30-ന് ക്ഷീരസംഗമം മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. മോൺസ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മന്ത്രി വി എൻ വാസവൻ മുഖ്യാതിഥിയായിരിക്കും. എം പിമാരായ തോമസ് ചാഴിക്കടൻ, ജോസ് കെ മാണി, ആന്റോ ആന്റണി, കൊടിക്കുന്നേൽ സുരേഷ്, എം എൽ എമാരായ സി കെ ആശ, ചാണ്ടി ഉമ്മൻ, ജോബ് മൈക്കിൾ, മാണി സി കാപ്പൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, ക്ഷീരവികസന ഡയറക്ടർ ആസിഫ് കെ യൂസഫ് തുടങ്ങിയവർ പ്രസംഗിക്കും. മികച്ച ക്ഷീരസംഘം, ഏറ്റവും കൂടുതൽ പാലളക്കുന്ന ക്ഷീര കർഷകൻ, കൂടുതൽ പാലളക്കുന്ന എസ് സി എസ് ടി കർഷകൻ, മികച്ച ക്ഷീര സംരംഭകൻ തുടങ്ങിയവരെ യോഗത്തിൽ ആദരിക്കും. ക്ഷീരസംഗമത്തിനോടനുബന്ധിച്ച് വിവിധ സ്റ്റാളുകളും ഒരുക്കിയിട്ടുണ്ട്. ഇത് മിൽക്കിംഗ് മെഷീനാണ്, കറന്റിൽ പ്രവർത്തിക്കുന്നതാണ്. ഇത് സ്വീഡൻ ഡിസൈനാണ്. 1.5 HP മോട്ടറും 2 ബക്കറ്റ് ഒരേ സമയം വർക്ക് ചെയ്യാവുന്ന മെഷീനാണ്. ഇത് മഴ നനയില്ലാത്ത എവിടെയെങ്കിലും നമ്മൾ വെക്കുക, നനയില്ലാത്ത സ്ഥലത്ത് വെക്കുക. ഇവിടുന്ന് നമ്മൾ പി വി സി കണക്ഷൻ തൊഴുത്തിനകത്തേക്ക് കൊണ്ടുപോകും. തൊഴുത്തിനകത്ത് മാത്രം ബക്കറ്റ് മാത്രം തൊഴുത്തിനകത്ത് കയറ്റിയാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് പുറത്താണ് വെക്കുന്നത്. ഒരു പശുവിനെ കറക്കാൻ 8 മിനിറ്റാണ് വേണ്ടത്. 8 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ റിലീസ് ബട്ടൺ ഓപ്പൺ ചെയ്ത് മാറ്റി അടുത്ത പശുവിനെ വയ്ക്കാം. ബക്കറ്റ് 25 ലിറ്ററാണ്, ഇതിനകത്ത് 25 ലിറ്റർ പാലും ഉള്ളു. മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് അകത്ത് കയറി കഴിഞ്ഞാൽ കറവെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഓഫ് ചെയ്താൽ മതി. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.